നമസ്കാരം. യു കവലിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രൂപത്തിൽ വളരെ കുഞ്ഞന്മാരും എന്നാൽ അതിലേറെ അപകടകാരികളുമായ കുറച്ച് പ്രാണികളെ പറ്റിയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ ടോപ്പിക്. കാണാനൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്, പക്ഷേ ഈ ചെറുവീരന്മാരെ നമ്മളെല്ലാവരും സൂക്ഷിക്കണം. ഇവനാണ് മിസ്റ്റർ ബീറ്റ് അഥവാ ഓയിൽ ബീറ്റ്. ഈ വിഭാഗത്തിലെ പ്രാണികളിൽ അടങ്ങിയിട്ടുള്ള കാന്ത്രിഡിൻ എന്ന രാസവസ്തുവാണ് പൊള്ളലിന് കാരണമാകുന്നത്. സ്പാനിഷ് ഫ്ലൈ ഇതിനൊരു ഉദാഹരണമാണ്. കാന്ത്രിഡിൻ ചർമ്മത്തിൽ പറ്റി 18 മുതൽ 24 മണിക്കൂറിന് ശേഷമാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. പെട്ടെന്ന് തന്നെ ലക്ഷണങ്ങൾ കാണിക്കുന്നതുകൊണ്ടും ഈ പ്രാണി താരതമ്യേന വലുതായതുകൊണ്ടും ഇവയെ കണ്ടെത്താൻ സാധിക്കാറുണ്ട്. ഇവനാണ് റോ ബീറ്റിൽ. ഇവരുടെ ശരീരത്തിൽ പെഡ്രിൻ എന്നൊരു രാസവസ്തുണ്ട്. ഈ രാസവസ്തു ചർമ്മത്തിൽ പുരണ്ടാലാണ് ചർമ്മകോശങ്ങളെ നശിപ്പിച്ച് പൊള്ളലുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തെ പെട്രസ് ഡെർമറ്റൈറ്റിസ് എന്നും അറിയപ്പെടുന്നുണ്ട്. പെഡ്രിനുമായി സമ്പർക്കത്തിൽ വന്ന് 24 മുതൽ 72 മണിക്കൂറിനകമാണ് നീറ്റലും പൊള്ളലും ഉണ്ടാകുന്നത്. ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാനുള്ള ഈ ചെറിയ കാലതാമസം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ പ്രാണി വളരെ ചെറുതായതുകൊണ്ടും ഇതിനെ പൊള്ളലായി പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. മിക്ക റോവണ്ടുകളെയും നമുക്ക് ഈർപ്പമുള്ള ആവാസ വ്യവസ്ഥകളിലാണ് കാണാൻ സാധിക്കുന്നത്. അവ അവശിഷ്ടങ്ങൾക്കോ പാറകൾക്കോ കീഴിലോ കമ്പോസ്റ്റ് കൂമ്പാരങ്ങളിലോ അല്ലെങ്കിൽ സസ്യങ്ങളിൽ എഴുതുന്നതായോ കാണാം. ബിസ്റ്റർ ബീറ്റിലുകളുടെ അപരനെന്ന് അറിയപ്പെടുന്ന ഈഡിമെറിഡയാണ് അടുത്ത വർഗം. തെങ്ങിനെ ആക്രമിക്കുന്ന ചല്ലികളായ കോക്കനട്ട് ബീറ്റിൽസും ഈ വിഭാഗത്തിൽപ്പെടുന്നു. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ മിക്കതും രാത്രികാലത്ത് വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെട്ട രീതിയിലാണ് ഇവ കാണപ്പെടുന്നത്. ഇത്തരം ചെറു പ്രാണികളുടെ അപകടകരമായ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം പ്രാണികളുടെ വാസസ്ഥലമായ ചുറ്റുവട്ടങ്ങളെ കാടും പടലും വെട്ടി വൃത്തിയാക്കി നല്ല രീതിയിൽ സൂക്ഷിക്കുക. താല്പര്യമുണ്ടെങ്കിൽ മാത്രം മാലിത്യൂൺ പോലുള്ള കീടനാശിനി സ്പ്രേകളും യൂസ് ചെയ്യാവുന്നതാണ്. ഇത്തരം വണ്ടുകൾ വെളിച്ചം ഇഷ്ടപ്പെടുന്നതിനാൽ വീടുകളിൽ സന്ധ്യയ്ക്ക് വൈദ്യുതി വിളക്കുകൾ തെളിയിക്കുന്നതിന് മുൻപ് തന്നെ ജനലുകളും വാതിലുകളും അടയ്ക്കുക. ഏറ്റവും അത്യാവശ്യമുള്ള ഇടങ്ങളിൽ മാത്രം വൈദ്യുതി വിളക്കുകൾ തെളിയിക്കുക. ഇരുട്ടുള്ള മുറികളിൽ മൊബൈൽ ഫോണിൻ്റെ പ്രകാശത്തിൽ മാത്രം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാതിരിക്കുക. പ്രാണികൾ ശരീരവുമായി സമ്പർക്കത്തിൽ വന്ന ശേഷം പ്രാണിയെ ശരീരത്ത് കാണാനിടയായാൽ ഞെരിക്കാതെ സാവധാനം ഊതിയോ പേപ്പറോ മറ്റോ ഉപയോഗിച്ച് തട്ടിയോ അകറ്റാവുന്നതാണ്. അറിയാതെ പ്രാണിയെ ഞെരിച്ചു പോയെങ്കിൽ ഉടൻ തന്നെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകേണ്ടതാണ്. തണുത്ത വെള്ളം തുണിയിൽ മുക്കിപ്പിടിക്കുന്നത് പുകച്ചിലും ചൊറിച്ചിലും കുറയാൻ സഹായിക്കുന്നതുമാണ്. കഴിവതും പൊള്ളലേറ്റ ഭാഗം ചൊറിഞ്ഞു പൊട്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കണ്ണുകളിൽ സ്രവങ്ങൾ പറ്റിയാൽ ധാരാളം വെള്ളം ഉപയോഗിച്ച് കഴുകിയ ശേഷം താമസിയാതെ തന്നെ വൈദ്യസഹായവും തേടേണ്ടതാണ്.